നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുഎഇയിലും കുവൈറ്റിലും വ്യാപകമായി പൊടിക്കാറ്റ്. യുഎഇയിൽ പൊടിക്കാറ്റ് ജനജീവിതം ദുസ്സഹമാക്കി. രാജ്യവ്യാപകമായി ഗതാഗത തടസ്സം. ദൂരക്കാഴ്ച കുറവായതിനാൽ വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് പോലീസിന്റെ മുന്നറിയിപ്പ്. പൊടിക്കാറ്റ് നാളെയും തുടരും. ദുബായിൽ മറീന ടോർച്ച് ബിൽഡിംഗിൽ വൻ തീപിടുത്തം. ആളപായമില്ല. 79 നിലകളുള്ള കെട്ടിടത്തിന്റെ 60 നിലകളിലും തീപിടുത്തം ബാധിച്ചു. അപകടം പുലർച്ചെ 3 മണിക്ക്. അബുദാബി മുസഫയിൽ 10 പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തത്തിൽ പരിക്കേറ്റ 4 പേരുടെ നില ഗുരുതരം. മരിച്ചത് ഏഷ്യൻ വംശജർ. അപകട കാരണം വൈദ്യുതി ലൈനിലെ ഷോർട്ട് സർക്യൂട്ട്. തീപിടുത്ത മേഖലയിൽ താമസക്കാർ തിരിച്ചെത്തി. കാലാവസ്ഥാ വ്യതിയാനം GCC രാജ്യങ്ങളിൽ പച്ചക്കറിക്ക് വില കുറയ്ക്കുന്നു. യുഎഇയിലെ പ്രാദേശിക മാർക്കറ്റുകളിൽ പച്ചക്കറിക്ക് വൻ വിലക്കുറവ്. മത്സ്യത്തിനും മുട്ടയ്ക്കും വില വർധന. പുറം രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവില്ല. വാർത്തകൾ വിശദമായി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആൾത്താമസമുള്ള കെട്ടിടങ്ങളിലൊന്നായ ദുബായിലെ മറീന ടോർച്ച് ബിൽഡിംഗിൽ വൻ അഗ്നിബാധ. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. ആകെ 79 നിലകളുള്ള കെട്ടിടത്തിന്റെ 50-ാം നിലയിലാണ് തീ പടർന്നതെന്നാണ് സൂചന. 4 നിലകളിലാണ് ആദ്യം തീപിടുത്തമുണ്ടായത്. പിന്നീട് 20 നിലകളിലേക്കും പടരുകയായിരുന്നു. ശക്തമായ കാറ്റുണ്ടായിരുന്നതിനാൽ തീ വേഗത്തിൽ പടർന്ന് 60 നിലകളിലേക്കും തീപിടുത്തമുണ്ടായതായാണ് റിപ്പോർട്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആൾത്താമസമുള്ള കെട്ടിടങ്ങളിലൊന്നായ ദുബായിലെ മറീന ടോർച്ച് ബിൽഡിംഗിൽ ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് വൻ അഗ്നിബാധയുണ്ടായത്. ആകെ 79 നിലകളുള്ള കെട്ടിടത്തിൻ്റെ 50-ാം നിലയിലാണ് തീ പടർന്നത്. 4 നിലകളിലാണ് ആദ്യം തീപിടുത്തമുണ്ടായത്. പിന്നീടത് 20 നിലകളിലേക്കും പടരുകയായിരുന്നു. ശക്തമായ കാറ്റുണ്ടായിരുന്നതിനാൽ തീ വേഗത്തിൽ പടർന്ന് 60 നിലകളിലേക്കും തീപിടുത്തമുണ്ടായതായാണ് റിപ്പോർട്ട്. തീപിടുത്തം സൂചിപ്പിക്കുന്ന അലാറം കേട്ടതോടെ കെട്ടിടത്തിലുണ്ടായിരുന്നവർ പുറത്തേക്കോടി. ഏതാനും പേർക്ക് പുകയേറ്റത് മൂലം കടുത്ത അസ്വസ്ഥതയുണ്ടായി. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. തീപിടുത്തത്തെ തുടർന്ന് അഗ്നിശമന സേന സ്ഥലത്തെത്തി. മണിക്കൂറുകൾക്ക് ശേഷം സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായി. അഗ്നിബാധയെ തുടർന്ന് കെട്ടിടത്തിൽ നിന്ന് മുഴുവൻ ആളുകളെയും ഒഴിപ്പിച്ചിട്ടുണ്ട്. ആളിക്കത്തിയ തീ കാരണം കെട്ടിടത്തിൻ്റെ പല നിലകളും കത്തിച്ചാമ്പലായി. തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമായിട്ടില്ല. ദുബായിലെ മറീനയിലുള്ള 1105 അടി ഉയരമുള്ള ഈ കെട്ടിടം ആൾപ്പാർപ്പുള്ള കെട്ടിടങ്ങളിൽ ലോകത്തിൻ്റെ തന്നെ ഏറ്റവും ഉയരം കൂടിയവയിലൊന്നാണ്. 2011 കെട്ടിടം താമസത്തിനായി തുറന്നു കൊടുക്കുന്നത്. ദുബായിൽ 2012 ആൾത്താമസമുള്ള 34-നില കെട്ടിടമായ താംവീൽ ടവറിലും തീപിടിച്ചിരുന്നു. ഇന്നലെ അബുദാബിയിൽ മുസഫ വ്യവസായ നഗരത്തിൽ കെട്ടിടത്തിന് തീപിടിച്ച് 10 ഏഷ്യൻ വംശജരാണ് വെന്തു മരിച്ചിരുന്നത്. ഇന്ന് ഏതാണ്ട് അതേ സമയത്ത് തന്നെ നടന്ന തീപിടുത്തം പലയിടത്തും താമസക്കാരെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, NTV. അബുദാബി മുസ്തഫ വ്യവസായ നഗരത്തിൽ ഇന്നലെ കെട്ടിടത്തിന് തീപിടിച്ച് 10 ഏഷ്യൻ വംശജർ വെന്തു മരിച്ച സംഭവത്തിൽ പരിക്കേറ്റ 4 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. 8 പേർക്കാണ് തീപിടുത്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. പരിക്കേറ്റവരെ ഷെയ്ഖ് ഖലീഫ ഹോസ്പിറ്റൽ, അൽറാബ ഹോസ്പിറ്റൽ, മഫ്രഖ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലാണ് ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മരണസംഖ്യ ഇനിയും കൂടാനിടയുണ്ടെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. വൈദ്യുതി ലൈനിലെ ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമായി കണക്കാക്കുന്നത്. അബുദാബി മുസഫ വ്യവസായ നഗരത്തിൽ ഇന്നലെ പുലർച്ചെ കെട്ടിടത്തിന് തീപിടിച്ച് 10 ഏഷ്യൻ വംശജർ വെന്തുമരിച്ച സംഭവത്തിൽ പരിക്കേറ്റ 4 പേരുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്. 8 പേർക്കാണ് തീപിടുത്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. പരിക്കേറ്റവരെ ഷെയ്ഖ് ഖലീഫ ഹോസ്പിറ്റൽ, അൽറാബ ഹോസ്പിറ്റൽ, മഫ്രഖ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലാണ് ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മരണസംഖ്യ ഇനിയും കൂടാനിടയുണ്ടെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വൈദ്യുതി ലൈനിലെ ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമായി കണക്കാക്കുന്നത്. മുസഫ വ്യവസായ നഗരത്തിലെ ഏറ്റവും സജീവമായ മേഖലകളിലൊന്നാണ് തീപിടുത്തമുണ്ടായ കെട്ടിടം സ്ഥിതി ചെയ്യുന്ന സെക്ടർ 7. നിരവധി വാഹനങ്ങൾ വന്നുപോകുന്ന ഭാഗമായി ഇവിടെ മലയാളികളും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, സിറിയ, പാലസ്തീൻ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സാധാരണക്കാരായ തൊഴിലാളികളും തിങ്ങിപ്പാർക്കുകയും തൊഴിൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സംഭവത്തിന് ശേഷം ഒഴിപ്പിക്കപ്പെട്ട പ്രദേശവാസികൾ ഇന്ന് തിരിച്ചെത്തി തുടങ്ങിയതായാണ് റിപ്പോർട്ട്. എന്നാൽ തീ പടർന്ന കെട്ടിടത്തിനും സമീപത്തും താമസത്തിനായി അധികൃതർ അനുമതി നൽകിയിട്ടില്ല. 10-ലധികം മുറികളുള്ള 2 നിലക്കെട്ടിടമാണ് ഇന്നലെ മുസഫയിൽ അഗ്നിക്കിരയായത്. ന്യൂസ് ഡെസ്ക്, NTV. യുഎഇയിൽ വിവിധയിടങ്ങളിൽ ഇന്നും ശക്തമായ പൊടിക്കാറ്റ് വീശുകയാണ്. വരാൻ പോകുന്ന ചൂടുകാലത്തിന് മുന്നോടിയായാണ് പൊടിക്കാറ്റ് വീശുന്നതെന്നാണ് നിഗമനം. ഇന്നലെ രാവിലെ തുടങ്ങിയ പൊടിക്കാറ്റ് വൈകുന്നേരത്തോടെ കുറഞ്ഞിരുന്നു. ഇന്ന് പുലർച്ചെയോടെ വീണ്ടും ശക്തമായ പൊടിക്കാറ്റാണ് രാജ്യവ്യാപകമായി വീശുന്നത്.
പൊടിക്കാറ്റിനെ തുടർന്ന് രാജ്യവ്യാപകമായി ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയാണ്. റോഡുകളിൽ കാഴ്ച കുറയുന്നതിനാൽ വണ്ടി ഓടിക്കണമെന്നവർ ശ്രദ്ധിക്കണമെന്ന് ഗതാഗത വകുപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അബുദാബി, ദുബായ്, ഷാർജ, ഉമൽ ഖൈൻ, അജ്മാൻ, റാസൽ ഖൈമ, ഫുജൈറ എന്നിവിടങ്ങളിലാണ് യുഎഇയിൽ കനത്ത പൊടിക്കാറ്റ് വീശുന്നത്. കുവൈറ്റിലും പൊടിക്കാറ്റ് വ്യാപകമായിരിക്കുകയാണ്. വരാൻ പോകുന്ന ചൂടുകാലത്തിന് മുന്നോടിയായി രാജ്യവ്യാപകമായി യുഎയിൽ പൊടിക്കാറ്റ് വീശുന്നത്. ഇന്നലെ രാവിലെ തുടങ്ങിയ പൊടിക്കാറ്റ് വൈകുന്നേരത്തോടെ കുറഞ്ഞിരുന്നു. ഇന്ന് പുലർച്ചെയോടെ വീണ്ടും ശക്തമായ പൊടിക്കാറ്റാണ് രാജ്യവ്യാപകമായി വീശുന്നത്. പൊടിക്കാറ്റിനെ തുടർന്ന് യുഎയിലാകെ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. അബുദാബി, ദുബായ്, ഷാർജ, ഉമൽ ഖൈൻ, അജ്മാൻ, റാസൽ ഖൈമ, ഫുജൈറ എന്നിവിടങ്ങളിൽ കനത്ത പൊടിക്കാറ്റാണ് വീശുന്നത്. ഇന്നലെ ശക്തമായ പൊടിക്കാറ്റും മൂടിക്കെട്ടിയ അന്തരീക്ഷവുമായിരുന്നുവെങ്കിൽ ഇന്ന് വലിയ തോതിൽ ഗതാഗത കുരുക്കിന് കൂടിയാണ് യുഎ സാക്ഷ്യം വഹിക്കുന്നത്. പലരും സമയത്ത് ഓഫീസുകളിലെത്താനാകാതെ വലഞ്ഞു. പലയിടങ്ങളിലും ദൂരക്കാഴ്ച 1 കിലോമീറ്റർ അതിൽ താഴെയോ ആണ്. ദുബായ് അൽമക്തും വിമാനത്താവളത്തിൽ 700 മീറ്ററിൽ താഴെയാണ് ദൂരക്കാഴ്ച രേഖപ്പെടുത്തുന്നത്. മണിക്കൂറിൽ 60 കിലോമീറ്റർ എന്ന വേഗതയിലാണ് കാറ്റ് വീശിയടിക്കുന്നത്. കാറ്റിനെ തുടർന്ന് അറേബ്യൻ ഉൾക്കടലുകളിൽ തിരകൾ ശക്തിപ്പെട്ടിട്ടുണ്ട്. ഷാർജ ഉൾപ്പെടെ പലയിടങ്ങളിലും 8 അടി വരെ ഉയരത്തിൽ തിരകൾ ഉയരുന്നതായി ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ആസ്മ പോലുള്ള അസുഖമുള്ളവർ മുഖം മറച്ചു മാത്രമായി പുറത്തിറങ്ങാവൂവെന്നും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. നാളെയും പൊടിക്കാറ്റ് തുടരാൻ സാധ്യതയുണ്ട്. കാറ്റടങ്ങുമ്പോഴേക്കും തൊട്ടുപുറകെ മഴ എത്തുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ. വരും ദിവസങ്ങളിൽ വേഗത കൂടിയും കുറഞ്ഞും വീശിയടിക്കുന്ന കാറ്റിനൊപ്പം അന്തരീക്ഷ താപനില കൂടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, NTV. അബുദാബിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഡിഫൻസ് പ്രദർശനത്തിന്റെ ഉദ്ഘാടനം പ്രമാണിച്ച് നാളെ രാവിലെ അബുദാബിയിലെ പ്രധാന റോഡ് 2 മണിക്കൂർ അടച്ചിടും. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ ഖലീജ് അൽ അറബി സ്ട്രീറ്റ് ആയിരിക്കും അടയ്ക്കുക. ഇരുഭാഗത്തേക്കും വാഹന ഗതാഗതം തടസ്സപ്പെടുമെന്ന് അബുദാബി പോലീസ് അറിയിച്ചു. 2014 ലോകത്തിലെ മികച്ച കളിമൈതാനത്തിനുള്ള പുരസ്കാരം അലൈനിലെ ഹസ ബിൻ സായിദ് ഫുട്ബോൾ സ്റ്റേഡിയത്തിന്. സ്റ്റേഡിയനി .net, stadiumdb.com എന്നീ വെബ്സൈറ്റുകളുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടക്കുന്ന സ്റ്റേഡിയം ഓഫ് ദ ഇയർ പുരസ്കാരമാണ് അലൈനിലെ സ്റ്റേഡിയത്തിന് ലഭിച്ചത്. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 31 പ്രമുഖ സ്റ്റേഡിയങ്ങളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. രാജ്യത്തെ കാലാവസ്ഥാ കണക്കിലെടുത്തുള്ള മനോഹരവും പ്രത്യേകവുമായ രൂപകൽപ്പനയാണ് സ്റ്റേഡിയത്തെ ശ്രദ്ധേയമാക്കുന്നത്. സ്റ്റേഡിയനി .net, stadiumdb.com എന്നീ വെബ്സൈറ്റുകളുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടക്കുന്ന സ്റ്റേഡിയം ഓഫ് ദ ഇയർ പുരസ്കാരമാണ് അലൈനിലെ ഫുട്ബോൾ സ്റ്റേഡിയത്തെ തേടിയെത്തിയത്. മൊത്തം സ്കോറായി 7.850 പോയിന്റും കാഴ്ച ഭംഗിക്ക് 9 പോയിന്റുമാണ് ജൂറി നൽകിയത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 31 പ്രമുഖ സ്റ്റേഡിയങ്ങളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. പാറ്റേൺ ആർക്കിടെക്ട്സ് നിർമ്മിച്ച സ്റ്റേഡിയം 619.3 ദശലക്ഷം ദീർഘം ചെലവിട്ട് 18 മാസങ്ങൾ കൊണ്ടാണ് പൂർത്തിയാക്കിയത്. 2013 ഡിസംബറിലാണ് സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയായത്. രാജ്യത്തെ കാലാവസ്ഥാ കണക്കിലെടുത്തുള്ള മനോഹരവും പ്രത്യേകവുമായ രൂപകൽപ്പനയാണ് സ്റ്റേഡിയത്തെ ശ്രദ്ധേയമാക്കുന്നത്. ബ്രിട്ടീഷ് രൂപകൽപ്പനയുടെ ഭംഗിയും ജർമ്മൻ എഞ്ചിനീയറിംഗിന്റെ കരുത്തുമൊത്തിണങ്ങിയ സ്റ്റേഡിയത്തിൽ കാണികൾക്ക് 25,000 ബിസിനസ് ക്ലാസ്സിൽ 3,000 ഇരിപ്പിടങ്ങളാണുള്ളത്. ന്യൂസ് ഡെസ്ക്, NTV. കാലാവസ്ഥാ വ്യതിയാനം തണുപ്പിൽ നിന്നും ചൂടിലേക്ക് നീങ്ങുന്നതോടെ GCC രാജ്യങ്ങളിൽ പ്രാദേശിക പച്ചക്കറികൾക്ക് വില കുറയുന്നു. അതേസമയം മുട്ടയ്ക്കും മത്സ്യത്തിനും ഇറച്ചിക്കും പതിവില്ലാത്ത വിലക്കയറ്റമാണ് ഇപ്പോൾ വിവിധ രാജ്യങ്ങളിൽ അനുഭവപ്പെടുന്നത്. കാലാവസ്ഥയിലുള്ള മാറ്റം കൃഷികളെ ബാധിക്കുന്നതിനാൽ പെട്ടെന്നുള്ള വിളവെടുപ്പ് വിപണിയിൽ പച്ചക്കറികളുടെ ലഭ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പച്ചക്കറികൾക്കാണ് കൂടുതൽ വില കുറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിലയിൽ വലിയ വ്യത്യാസമില്ല. മധ്യപൂർവ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പച്ചക്കറിക്കാണ് കൂടുതൽ വില കുറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിലയിൽ വലിയ വ്യത്യാസമില്ല. നിത്യോപയോഗ സാധനങ്ങളിൽ പ്രാധാന്യമർപ്പിക്കുന്ന ഉള്ളിക്ക് ഇന്ത്യയിൽ നിന്ന് വരുന്നവയ്ക്കാണ് യുഎഇയിൽ ആവശ്യക്കാർ കൂടുതലുള്ളത്. ഇന്ത്യൻ ഉള്ളിക്ക് 2 ദിർഹമാണ് ഇപ്പോഴത്തെ വില. എന്നാൽ പാകിസ്ഥാൻ ഉള്ളിക്ക് വില താരതമ്യേന കുറവാണ്. 2 മാസം കഴിഞ്ഞാൽ ഉള്ളിവില 6 ദിർഹം വരെയായി ഉയരും. ഒമാൻ, ജോർദാൻ, ഹോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് തക്കാളി കൂടുതലും GCC മാർക്കറ്റിലെത്തുന്നത്. 2 മുതൽ 3 ദിർഹം വരെയാണ് തക്കാളിയുടെ ഇപ്പോഴത്തെ വില. ചൂട് തുടങ്ങിയാൽ ഇവയുടെ വില 12 മുതൽ 20 ദിർഹം വരെയാകും. ലെബനൻ, ഫ്രാൻസ്, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും കൂടുതലായി വരുന്ന ഉരുളക്കിഴങ്ങിന് 1.5 മുതൽ 2.5 ദിർഹം വരെയാണ് യുഎഇയിലെ വില. ഇന്ത്യയിൽ നിന്ന് വരുന്ന വെണ്ടയ്ക്ക കിലോയ്ക്ക് 10 ദിർഹം വരെ നൽകേണ്ടി വരുമ്പോൾ ഒമാനിൽ നിന്നുള്ളവയ്ക്ക് 8 ദിർഹം മതി. ചൈന പ്രധാനമായും ഇന്ത്യയിൽ നിന്നാണ് യുഎഇ മാർക്കറ്റിലെത്തുന്നത്. കാലാവസ്ഥയിലുള്ള മാറ്റം കൃഷികളെ ബാധിക്കുമെന്നതിനാൽ പെട്ടെന്നുള്ള വിളവെടുപ്പ് സൗദിയിൽ പച്ചക്കറികളുടെ ലഭ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് വിലക്കുറവിന് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. പെട്ടിക്ക് 25 റിയാലിൽ അധികമുണ്ടായിരുന്ന തക്കാളിയുടെ വില 2 റിയാലായി കുറഞ്ഞിട്ടുണ്ട്. മുട്ടയ്ക്ക് 10 വർഷത്തിനുള്ളിലെ ഏറ്റവും വലിയ വില വർധനവാണ് ഇത്തവണ ഒമാനിൽ രേഖപ്പെടുത്തുന്നത്.
ഉൽപാദനം കുറഞ്ഞതും പക്ഷിപ്പനി കാരണമായി പുറത്തുനിന്നുള്ള മുട്ടവരവ് നിലച്ചതും വിലവർദ്ധനവിന് കാരണമായിട്ടുണ്ട്. 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റുവീശുമെന്ന മുന്നറിയിപ്പ് കാരണം കഴിഞ്ഞയാഴ്ച ദമാമിൽ മത്സ്യബന്ധനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് മത്സ്യവിപണിയിൽ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് മുതൽ 5 ദിവസത്തേക്ക് കടലിൽ പോകുന്നതിന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വീണ്ടും നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചൂടുകാലം തുടങ്ങിയാൽ മലയാളികൾ കൂടുതലായി ഉപയോഗിക്കുന്ന ചീര UAE-യിലും ബഹ്റൈനിലും മറ്റും ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഒമാനിൽ നിന്നെത്തുന്ന ഒരു പിടിക്ക് 1 ദിർഹമാണ് വില. ന്യൂസ് ഡെസ്ക്, NTV. ദുബായിൽ നാളെ മുതൽ മോട്ടോർ ബൈക്കുകൾക്ക് പുതിയ നമ്പർ പ്ലേറ്റുകൾ അനുവദിക്കും. പുതിയ ഡിസൈനിലുള്ള ആകർഷകമായ നമ്പർ പ്ലേറ്റുകളാണ് നാളെ മുതൽ വിതരണം ചെയ്യുന്നതെന്നും രജിസ്ട്രേഷൻ പുതുക്കാൻ എത്തുന്നവർക്ക് ഇനി പുതിയ നമ്പർ പ്ലേറ്റുകൾ അനുവദിക്കുമെന്നും RTA അറിയിച്ചു. ദുബായ് 1 സീരീസിലുള്ള നമ്പർ പ്ലേറ്റുകളാണ് ബൈക്കുകൾക്ക് അനുവദിക്കുന്നത്. പുതിയ ഡിസൈനിലുള്ള ആകർഷകമായ നമ്പർ പ്ലേറ്റുകളാണ് മോട്ടോർ ബൈക്കുകൾക്കായി ദുബായിൽ RTA ഒരുക്കിയിരിക്കുന്നത്. രജിസ്ട്രേഷൻ പുതുക്കാനെത്തുന്ന മോട്ടോർ ബൈക്ക് ഉടമകൾക്ക് ഇനി പുതിയ നമ്പർ പ്ലേറ്റുകളായിരിക്കും നൽകുക. ബൈക്കുകളുടെ നമ്പർ പ്ലേറ്റുകളിൽ പുതുമ വരുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് RTA വെഹിക്കിൾ ലൈസൻസിംഗ് വിഭാഗം ഡയറക്ടർ മുഹമ്മദ് അബ്ദുൽ കരീം നിമാദ് പറഞ്ഞു. 26,000 ബൈക്കുകളാണ് ദുബായിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ദുബായ് 1 സീരീസിലുള്ള നമ്പർ പ്ലേറ്റുകളാണ് ബൈക്കുകൾക്ക് നൽകുന്നത്. നമ്പർ പ്ലേറ്റിൽ ബൈക്കിൻ്റെ രേഖാചിത്രവും ഉൾപ്പെടുത്തിയിരിക്കും. രജിസ്ട്രേഷൻ പുതുക്കുമ്പോഴാണ് നിലവിലെ നമ്പർ പ്ലേറ്റുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കേണ്ടത്. ഇതിനായി 25 ദിർഹം അധികം നൽകേണ്ടി വരും. മിസ്റ്റർ അശ്വാഗിലെ അൽ മൂമേസ്, അൽബർഷ മാളിലെ അൽ മൂമേസ്, അൽബർഷയിലെ ഇനോക് തസ്ജീൽ, അൽഖിസൈസിലെ ഇനോക് തസ്ജീൽ എന്നിവിടങ്ങളിലാണ് പുതിയ നമ്പർ പ്ലേറ്റുകൾ ലഭ്യമാവുന്നത്. പഴയ നമ്പർ പ്ലേറ്റുകൾ നഷ്ടപ്പെട്ടാലും കേടായാലും പുതിയത് നൽകുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, NTV. കുവൈറ്റിലെ ജനസംഖ്യ സംബന്ധിച്ച പഠന റിപ്പോർട്ട് 1 മാർച്ച് മന്ത്രിസഭ പരിഗണനയ്ക്കായി സമർപ്പിക്കുമെന്ന് സാമൂഹ്യ തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ വിദേശികളുടെ എണ്ണം സ്വദേശികളുടേതിൻ്റെ ഇരട്ടിയാണെന്നതുകൊണ്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് പുതിയ റിപ്പോർട്ട്. രാജ്യത്ത് ഇന്ത്യക്കാരുടെ എണ്ണം കൂടുതലായതിനാൽ വിദേശ രാജ്യങ്ങൾക്ക് കോട്ട നിർണയിച്ചാൽ പ്രധാനമായും ബാധിക്കുന്നത് ഇന്ത്യക്കാരെയാണ്. കുവൈറ്റിൽ വിദേശികളുടെ എണ്ണം സ്വദേശികളുടേതിൻ്റെ ഇരട്ടിയാണ്. ഇന്ത്യക്കാരാണ് കുവൈറ്റിലെ പ്രവാസി സമൂഹത്തിൽ ഏറ്റവും വലിയ ജനസംഖ്യ. തൊട്ടടുത്ത് ഈജിപ്തുകാരും ബംഗ്ലാദേശികളും ഉൾപ്പെടുന്നു. ഇത് നിരവധി സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. ഈ വിഷയം ഉൾപ്പെടെയുള്ളവ പഠന വിഷയമാക്കാൻ അധികൃതർ നേരത്തെ സമിതിയെ നിയോഗിച്ചിരുന്നു. ഓരോ വിദേശ രാജ്യത്തിനും കോട്ട നിശ്ചയിക്കണമെന്ന ആവശ്യവും ശക്തമായി ഉയർന്നിട്ടുണ്ട്. ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ അധികൃതർ പഠന വിധേയമാക്കിയിട്ടുണ്ടെന്ന് അറിയിച്ചു. രാജ്യത്ത് ഇന്ത്യക്കാരുടെ എണ്ണം കൂടുതലായതിനാൽ വിദേശ രാജ്യങ്ങൾക്ക് കോട്ട നിർണയിച്ചാൽ പ്രധാനമായും ബാധിക്കുക ഇന്ത്യക്കാരെയാണ്. അറബ് സമൂഹത്തിനിടയിലെ ഏറ്റവും വലിയ വിഷയമായ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തൊഴിൽ സമ്മേളനം 18 മുതൽ 23 വരെ കുവൈറ്റിൽ നടക്കുമെന്ന് മന്ത്രി ഹിന്ദ് അൽ സബീബ് അറിയിച്ചു. തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുള്ള പ്രശ്നപരിഹാരത്തിന് അറബ് രാജ്യങ്ങളിൽ ഏകീകൃത രീതി കൊണ്ടുവരുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. തൊഴിൽ ശേഷി കയറ്റി അയക്കപ്പെടുന്ന രാജ്യങ്ങളും തൊഴിലാളികളെ സ്വീകരിക്കുന്ന രാജ്യങ്ങളും തമ്മിൽ മെച്ചപ്പെട്ട സഹകരണത്തിനുള്ള വഴികളും സമ്മേളനം ചർച്ച ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, NTV. പ്രധാന വാർത്തകൾ വീണ്ടും. UAE-യിലും കുവൈറ്റിലും വ്യാപകമായി പൊടിക്കാറ്റ്. UAE-യിൽ പൊടിക്കാറ്റ് ജനജീവിതം ദുസ്സഹമാക്കി. രാജ്യവ്യാപകമായി ഗതാഗത തടസ്സം. ദൂരക്കാഴ്ച കുറവായതിനാൽ വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് പോലീസിൻ്റെ മുന്നറിയിപ്പ്. പൊടിക്കാറ്റ് നാളെയും തുടരും. ദുബായിൽ മറീന ടോർച്ച് ബിൽഡിംഗിൽ വൻ തീപിടുത്തം. ആളപായമില്ല. 79 നിലകളുള്ള കെട്ടിടത്തിൻ്റെ 60 നിലകളിലും തീപിടുത്തം ബാധിച്ചു. അപകടം പുലർച്ചെ 3 മണിക്ക്. അബുദാബി മുസഫയിൽ 10 പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തത്തിൽ പരിക്കേറ്റ 4 പേരുടെ നില ഗുരുതരം. മരിച്ചത് ഏഷ്യൻ വംശജർ. അപകട കാരണം വൈദ്യുതി ലൈനിലെ ഷോർട്ട് സർക്യൂട്ട്. തീപിടുത്ത മേഖലയിൽ താമസക്കാർ തിരിച്ചെത്തി. കാലാവസ്ഥാ വ്യതിയാനം GCC രാജ്യങ്ങളിൽ പച്ചക്കറിക്ക് വില കുറയ്ക്കുന്നു. UAE-യിലെ പ്രാദേശിക മാർക്കറ്റുകളിൽ പച്ചക്കറിക്ക് വൻ വിലക്കുറവ്. മത്സ്യത്തിനും മുട്ടയ്ക്കും വില വർധന. പുറം രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവില്ല. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.